സമൂഹം നേരിടുന്ന വലിയ വിപത്തായി ദുരന്തമായി ദുരിതമായി സ്ത്രീധനം മാറുകയാണ്. താലിച്ചരടിൽ ജീവിതം ഹോമിക്കപ്പെടുന്ന പെൺകുട്ടികളും അവരുടെ കുടുംബങ്ങളും. അടക്കിപ്പിടിച്ച കണ്ണീർ കാണാതെ കേൾക്കാതെ പോകരുത് സമൂഹം. സ്ത്രീധനമെന്ന മഹാവിപത്തിനെ മലയാള മണ്ണിൽ കുഴിച്ചു മൂടണം. വിൻമീഡിയ ചാനലിൻ്റെ സ്ത്രീധന വിരുദ്ധ ക്യാമ്പയിൻ തുടരുകയാണ്. ഓരോ ദിവസവും വിവിധ തലങ്ങളിലുള്ളവർ ക്യാമ്പയിനിൽ അണിനിരക്കും. കേരളം പല കാര്യത്തിലും ലോകത്തിലും രാജ്യത്തിലുമൊക്കെ മാതൃകയായി മാറുമ്പോൾ ചില വിഷയങ്ങളിൽ നമുക്ക് ഒരു പുറകോട്ട് നടത്തം ഈ പുതിയ തലമുറയ്ക്കുണ്ടാകുന്നു എന്നുള്ള സംശയമാണ്. ഈ അടുത്ത കാലത്തായി ഏറ്റവും കൂടുതൽ സമൂഹം ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ് സ്ത്രീധനം എന്ന അനാചാരത്തെ സംബന്ധിച്ച്. സ്ത്രീധനത്തിന് വേണ്ടി പുരുഷന്മാർ അവരുടെ ഭാര്യമാരെ പീഡിപ്പിക്കുന്നതും സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്യുന്നതുമായിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ കാണുകയാണ്. ഇത്തരത്തിലുള്ള സമൂഹത്തിൻ്റെ പുറകോട്ട് നടത്തലും നിർത്തണമെങ്കിൽ ഓരോ കാലഘട്ടത്തിലും അതിനനുസരണമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. മലയാളി മറ്റു പലതിനും മുമ്പിലാകുമ്പോൾ മറ്റു പലതിനും മാതൃക കാണിക്കുന്ന മലയാളി സമൂഹം ഈ സ്ത്രീധനമെന്ന അനാചാരത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിലും അണിനിരക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്ത്രീധനം വാങ്ങുകയോ അതല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളുടെ വിവാഹത്തിന് സ്ത്രീധനം കൊടുക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരു കുടുംബത്തിൽ പിറന്നിട്ടുള്ളതാണ്. എൻ്റെ വിവാഹം നടത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ചേർത്തല ഏരിയ അന്നത്തെ ചേർത്തല ഏരിയ സെക്രട്ടറി ആയിരുന്ന സാഹബ് കെ കെ സി, സാഹബ് ആരിഫ്, സാഹബ് ബാബുരാജ് അങ്ങനെയുള്ള നേതാക്കന്മാരെല്ലാം, സാഹബ് കെ പ്രസാദ് അടക്കമുള്ള നേതാക്കന്മാരെല്ലാം അവരെ ആണ് ആദ്യം പോയി പെൺകുട്ടിയെ കാണുന്നതും വിവാഹത്തിന് പിന്നെ അതിൻ്റെ തീയതി കുറിക്കുന്നതും. യാതൊരുവിധ ആചാരങ്ങളുമില്ലാതെ അന്നത്തെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള സഹാബ് കെ വി ദേവദാസ് എടുത്തു വന്ന താലി എൻ്റെ കൂടെ വരാ ഞാനുമായി ഞങ്ങൾ വിവാഹം കഴിക്കാൻ തയ്യാറായിട്ടുള്ള ശ്രീദേവി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കഴുത്തിൽ കെട്ടുകയും അതനുസരിച്ച് ഇന്നുവരെ ഞങ്ങൾ തമ്മിൽ യാതൊരു ഇതിനെയൊക്കെ സംബന്ധിച്ച് യാതൊരു അലോസരവും ഇല്ലാതെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും കേരളീയ സമൂഹം ഉണർന്നു പ്രവർത്തിക്കേണ്ട ഒരു സമയം ഇപ്പോഴാണ്. ആ സമയത്താണ് സ്ത്രീധനത്തിനെതിരായിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിൻ നമ്മുടെ സമൂഹത്ത് നടക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ക്യാമ്പയിൻ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ ചെറുപ്പക്കാർ അതുപോലെ തന്നെ രക്ഷകർത്താക്കളും ഈ തരത്തിൽ സ്ത്രീധനം കൊടുക്കുകയില്ല, തങ്ങളുടെ മക്കളുടെ വിവാഹത്തിന് വാങ്ങുകയില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയും നമ്മൾ നമ്മുടെ മാതൃക നിലനിർത്തി പോകാനായിട്ടുള്ള പോരാട്ടം തുടരുകയും ചെയ്യണമെന്നാണ് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്. സ്ത്രീധനം എന്ന് പറഞ്ഞൊരു വിഷയം പുതിയതായിട്ട് വന്നൊരു വിഷയമല്ല, കാലാകാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ഉള്ളൊരു കാര്യമാണ്. ഇപ്പോൾ വിസ്മയം എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ മരണത്തോടുകൂടി അതിന് വലിയൊരു പ്രചാരണം ലഭിച്ചിരിക്കുകയാണ്. അതുവഴി ഒരുപാട് ആൾക്കാർ ബോധവൽക്കരിക്കപ്പെട്ട് അവർ ഇതിനെതിരെയുള്ള സ്ത്രീധനത്തിനെതിരെയുള്ള ക്യാമ്പയിനുകളായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അതുപോലെ കെ എസ് യുവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ മറ്റു യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും ഇതിനെതിരെയുള്ള ക്യാമ്പയിനുകളും നടത്തി വരികയാണിപ്പോൾ നിലവിൽ. ഇപ്പോഴത്തെ നമ്മുടെ സമൂഹത്തിലുള്ള സ്ത്രീജനങ്ങൾ അവർ സ്ത്രീധനം വാങ്ങി കല്യാണം കഴിക്കൂ എന്ന് പറയുന്ന പുരുഷന്മാരോട് ഇല്ല, ഞങ്ങൾക്കത് അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ അങ്ങനൊരു കല്യാണത്തിന് ഞങ്ങൾ തയ്യാറല്ല എന്ന് ആർജവത്തോടുകൂടി പറയാനുള്ളൊരു ധൈര്യം കാണിച്ചാൽ ഈ ഒരു വിഷയത്തിന് നമുക്ക് പൂർണ്ണമായൊരു പരിഹാരം കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ ഈ ഇതിന് മുമ്പത്തൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ കാലം മാറി വരികയാണ്. സ്ത്രീകൾക്കും അവരുടെ കല്യാണ കാര്യത്തിൽ പൂർണ്ണമായൊരു സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സമയത്ത് സ്ത്രീകൾ ഇതുപോലൊരു ആർജവമായൊരു തീരുമാനം എടുക്കാൻ അവർ മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു വിഷയം ഒരു പരിധിവരെ നമുക്കിത് നേരിടാൻ സാധിക്കും. അതുപോലെ തന്നെ പുരുഷന്മാരുടെ പങ്കും അതിൽ വലുത് തന്നെയാണ്. കാര്യം ഒരിക്കലും ഒരു സ്ത്രീധനം വാങ്ങിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ ഒരു സ്ത്രീധനം ഡിമാൻഡ് ചെയ്തുകൊണ്ട് ഒരിക്കലും ഒരു പെൺകുട്ടിയുടെയും ഒരു കല്യാണ പ്രപ്പോസലുമായിട്ട് ഒരു വീട്ടിലും ചെല്ലില്ല എന്ന് ഓരോ ആത്മാഭിമാനമുള്ള യുവാക്കളും മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്കിത് പൂർണ്ണമായിട്ടും ഈ സ്ത്രീധനം എന്ന് പറഞ്ഞ ഇത് തന്നെ പൂർണ്ണമായിട്ടും നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ കേരളത്തിൽ കൂടുതലായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സ്ത്രീധനം എന്നുള്ളത്. ഇപ്പോൾ പൊതുവെ അതൊരു വലിയൊരു കാര്യം തന്നെയായിട്ട് നിൽക്കുകയാണ്, കാലാകാലങ്ങളായിട്ട് അതങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഞാൻ ഇവിടുത്തെ ചെറുപ്പക്കാരോടാണ് ചോദിക്കുന്നത്, നിങ്ങൾ സ്ത്രീയെ ഒരു നമ്മുടെ ഒരു വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ പെൺകുട്ടിക്ക് നിങ്ങൾ എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്?
നിങ്ങളെ വലിയ കാര്യമായിട്ട് തന്നെ സ്ത്രീധനത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവൾ എന്തൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന് ഒരു മൂല്യം നിശ്ചയിക്കാനായിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വേണ്ട, ഇതൊന്നും വേണ്ട, നിങ്ങൾ നിങ്ങളുടെ അമ്മയെ തന്നെ ഒന്നെടുത്ത് നോക്കുക. നിങ്ങളുടെ അമ്മ എത്രമാത്രം കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ഒരു കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഈ അമ്മയ്ക്ക് നമ്മളൊരു കൂലി നിശ്ചയിക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര രൂപ ഇടും ആ ഒരു അമ്മയുടെ കൂലിയായിട്ട്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇവിടുത്തെ ഒരു ഏകദേശം ഒരു 24 വയസ്സ് പ്രായമാകുമ്പോഴേക്കും വിവാഹമെന്ന ഒരു ബിസിനസ്സിനകത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നത് പോലുള്ള ചെറുപ്പക്കാരെയാണ് നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഈ ഒരു മോഹവലയത്തിനകത്ത് നിന്ന് അല്ലെങ്കിൽ സമ്പത്തിന് വേണ്ടിയിട്ടൊക്കെ ഓടി പാഞ്ഞു പോകുമ്പോൾ നിങ്ങളറിയാതെ പോകുന്ന വലിയ വലിയ സത്യങ്ങളുണ്ട്. നിങ്ങളൊന്ന് എവിടെയെങ്കിലും, നിങ്ങളൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് കൊണ്ടുവന്ന് രണ്ടാമത്തെ ദിവസം നിങ്ങളെവിടെയെങ്കിലും ഒന്ന് തളർന്നു വീണ് കിടന്ന് നോക്കട്ടെ. നിങ്ങൾ 20 വർഷം തളർന്നു കിടന്നാലും നിങ്ങളെ പൊന്നുപോലെ നോക്കാൻ അവൾ ഒരു രൂപ പോലും കൂലി വാങ്ങിക്കില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇത് തന്നെയാണ് നിങ്ങളുടെ അമ്മയുടെ അവസ്ഥയും. അച്ഛനോട് ഒരു രൂപ പോലും കൂലി വാങ്ങിക്കാതെ ജീവിതത്തിൻ്റെ അവസാനം വരെ അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ കാൽപാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് ആചരണയോടും ബഹുമാനത്തോടും കൂടി നിങ്ങളുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചു തരുന്ന നിങ്ങളുടെ അമ്മയെ ഉദാഹരണമാക്കി എടുത്തുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു ചെറുപ്പക്കാരും സ്ത്രീധനം വാങ്ങിച്ചുകൊണ്ട് വിവാഹം കഴിക്കുകയില്ല. സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു തെറ്റായ ഒരു ഇതാണ്. കാരണം ഞാൻ കാണുന്നൊരു കാര്യം, മുതിർന്ന ആളുകൾ, കാരണന്മാരായ ആളുകൾ ഒരു വീട്ടിൽ പെണ്ണിനെ ആലോചിച്ച് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് പെണ്ണിൻ്റെ ചുറ്റുവട്ടത്തുള്ള സാമ്പത്തിക സ്ഥിതി, എത്രമാത്രം തെങ്ങുകളുണ്ട്, എത്രമാത്രം മരങ്ങൾ വെട്ടിവിറ്റ് കഴിഞ്ഞാൽ വലിയൊരു കൂലി ലഭിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് കടന്നു പോകുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാറുണ്ട്. ഈ ചിന്താഗതികൾ ആദ്യമേ കാരണന്മാരുടെ ഭാഗത്തു നിന്ന് തന്നെ മാറ്റണം. കാരണം ചെറുപ്പക്കാരുടെ മനസ്സിലേക്ക് ചെറുപ്രായത്തിലെ തൊട്ട് തന്നെ സ്ത്രീധനത്തെക്കുറിച്ചുള്ള ചിന്താഗതികളും അതൊരു ബിസിനസ്സായി കാണണമെന്നുള്ള ചിന്താഗതികളും ഒക്കെ കൊണ്ടുവന്ന് അവരുടെ മനസ്സ് മലിനമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ മുതിർന്ന ആളുകളാണ്. അവരുടെ കാഴ്ചപ്പാടുകളും അവരുടെ ചിന്തകളുമാണ് ആദ്യം മാറേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാനൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ ആ വീടിന് തണലായി മാറേണ്ടവനാണ്, ഞാൻ ഒരു ആൺതുണയായി മാറേണ്ടവനാണ്, ആ വീട്ടിൽ മറ്റൊരാൺകുട്ടി ഉണ്ടെങ്കിൽ കൂടിയും ആ വീടിന് ഒരാൺതുണയായി മാറേണ്ടവനായിട്ട് വേണം ഞാൻ വളർന്നു വരാൻ. അല്ലാതെ ആ വീട്ടിലുള്ളത് മുഴുവൻ പിടിച്ചു പറിച്ച് കൊണ്ടുവന്ന് എൻ്റെ ജീവിതത്തെ സുഖസമ്പന്ന സുഖവും സമ്പത്തും കൊണ്ട് നിറച്ച് സമ്പന്നമായ ആഡംബരങ്ങളിലൂടെ ജീവിച്ച് കടന്നു പോകുമ്പോൾ നഷ്ടപ്പെടുത്തുന്നത് കുടുംബത്തിൻ്റെ സമാധാനമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ ആഗ്രഹിക്കേണ്ടത് സമാധാനം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സമാധാനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു സമ്പത്തിനുടമയായി നിങ്ങൾ മാറുകയാണ്. അതുകൊണ്ട് ഒരിക്കലും സ്ത്രീധനം വാങ്ങിച്ച് നിങ്ങളാരും വിവാഹം ചെയ്യരുത്. ഇനി നിങ്ങളുടെ കണ്ണു മുമ്പിൽ അങ്ങനത്തെ ഒരു കാഴ്ച കാണാനിടയായി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കേണ്ടത് ഇവിടുത്തെ യുവ തലമുറയായിരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. സമൂഹം നേരിടുന്ന വലിയ വിപത്തായി, ദുരന്തമായി, ദുരിതമായി സ്ത്രീധനം മാറുകയാണ്. താലിച്ചരടിൽ ജീവിതം ഹോമിക്കപ്പെടുന്ന പെൺകുട്ടികളും അവരുടെ കുടുംബങ്ങളും. അടക്കിപ്പിടിച്ച കണ്ണീർ, കാണാതെ കേൾക്കാതെ പോകരുത് സമൂഹം.